ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒന്ന് യോഹന്നാൻ 3:18 പറയുന്നു, കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലല്ല നാവിനാലല്ല പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിക്കുവേ. നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കമാൻഡ്മെൻ്റ് ആണ്, നമ്മളെ പോലെ തന്നെ നമ്മളെ അയൽക്കാരെയും സ്നേഹിക്കുവേ. പലപ്പോഴും നമ്മളത് വചനത്തിലൂടെ അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്, സ്നേഹത്തെപ്പറ്റി നമ്മൾ പറയാറുണ്ട്, ആൾക്കാരെ ഉപദേശിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പകൽ സമയം നമുക്ക് ചിന്തിക്കാം, ദൈവം നമ്മളെ സ്നേഹിച്ച പോലെ നമുക്ക് ബാക്കിയുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവം നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചേ? നമ്മൾ പാപികളായിരുന്നപ്പോൾ പോലും ദൈവം നമ്മളെ സ്നേഹിച്ചു. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് പാപം. പക്ഷേ ദൈവം നമ്മൾ പാപത്തിലായിരുന്നപ്പം നമ്മളെ വെറുക്കുകയല്ല ചെയ്തത്, പകരം ദൈവം നമ്മളെ സ്നേഹിച്ച് നമ്മളുടെ രക്ഷയ്ക്കായി കരുതി ആ പൂർണ്ണ ജീവിതം നമുക്ക് വേണ്ടി സമർപ്പിച്ചു. നമുക്ക് ഇപ്പം പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ ആൾക്കാരെ സ്നേഹിക്കാൻ പറ്റുന്നതല്ല ദൈവസ്നേഹം. ദൈവസ്നേഹം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് സ്നേഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരാളെ സ്നേഹിക്കുന്നതാണ് ദൈവസ്നേഹം. ഈ ഒരു പകൽ സമയം നമുക്ക് എല്ലാവർക്കും തീരുമാനമെടുക്കാം, നമുക്ക് ആ വിശ്വാസത്തിൽ ആ ദൈവസ്നേഹം ബാക്കിയുള്ളവരിലേക്ക് പകർത്താൻ, നമുക്ക് വിശ്വാസത്തിൽ ബാക്കിയുള്ളവരെ ദൈവം നമ്മളെ സ്നേഹിച്ച പോലെ തന്നെ സ്നേഹിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും ഈ വാക്കിൽ അനുഗ്രഹിക്കാം.